ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ദേവാലയമാണ് പുത്തൻപള്ളി എന്നറിയപ്പെടുന്ന വ്യാകുലമാതാവിൻ്റെ ബസിലിക്ക. ഗോത്തിക് വാസ്തുശൈലിയിൽ പണിതീർത്തിട്ടുള്ള ഈ ദേവാലയത്തിൻ്റെ ആകെ വിസ്തീർണം 25,000 ചതുരശ്ര അടിയാണ്. ഉയരത്തിൽ ഇന്ത്യയിൽ ഒന്നാമതും ഏഷ്യയിൽ മൂന്നാമതുമാണ് ഈ പള്ളി. 146 അടി വീതം ഉയരമുള്ള രണ്ട് മണിഗോപുരങ്ങളും 260 അടി ഉയരമുള്ള ബൈബിൾ ടവറും ചേർന്നതാണ് ഈ പള്ളിയുടെ ഘടന. തൃശൂർ നഗരത്തിൻ്റെ വികസനത്തിന് ക്രൈസ്തവ ജനങ്ങളുടെ പങ്കാളിത്തം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ ശക്തൻ തമ്പുരാൻ അരണാട്ടുകര, ഒല്ലൂർ, കൊട്ടേക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് 52 സിറിയൻ ക്രിസ്ത്യൻ കുടുംബങ്ങളെ നഗരത്തിൽ കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കുകയുണ്ടായി. അതേസമയം നഗരത്തിൽ ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ വൈഷമ്യങ്ങൾ മനസ്സിലാക്കിയ മഹാരാജാവ് ഉടനെ തന്നെ നഗരത്തിൽ ഒരു പള്ളി പണിയാനുള്ള അനുമതി നൽകി. 1814 കൊടുങ്ങല്ലൂർ അതിരൂപതാ ബിഷപ്പ് പള്ളിയുടെ നിർമ്മാണത്തിന് അനുമതിയും ആശീർവാദവും നൽകി. 1814 1838 കാലയളവിൽ പള്ളി കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ അധികാര പരിധിയിലായിരുന്നു. 1814 തൃശൂരിലെ ആദ്യത്തെ വ്യാകുലമാതാവിന്റെ ദേവാലയം സ്ഥാപിതമായി. പിന്നീടുണ്ടായ ചരിത്ര സംഭവങ്ങളുടെ ഫലമായി ഈ ദേവാലയം കത്തോലിക്കാർക്ക് നഷ്ടപ്പെട്ടു. അതിന് പകരമായി നിർമ്മിക്കപ്പെട്ടതാണ് ഇപ്പോഴത്തെ പരിശുദ്ധ വ്യാകുലമാതാവിൻ ബസലിക്ക തീർത്ഥകേന്ദ്രം. 1925 ഒക്ടോബർ 10 തീയതി ഇപ്പോഴത്തെ ബസലിക്കയുടെ മുൻഭാഗത്തുണ്ടായിരുന്ന സ്കൂൾ ഹാൾ ഫ്രാൻസിസ് വാഴപ്പള്ളി വെത്രാൻ ആശീർവദിക്കുകയും ഉപമധ്യസ്ഥയായി വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പ്രഖ്യാപിക്കുകയും ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ ബസലിക്കയുടെ ശിലാസ്ഥാപനം 1929 ഡിസംബർ 21 മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി നിർവഹിച്ചു. ഇൻഡോ ഗോത്തിക് മാതൃകയിലുള്ള ബസലിക്ക ദേവാലയ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി മെത്രാനാണ്. റോമിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുമുള്ള ബസലിക്കകൾ നേരിൽ കണ്ട് പഠിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം സുപ്രസിദ്ധ എഞ്ചിനീയറായിരുന്ന എസ് സി ജ്ഞാനപ്രകാശൻ വ്യാകുലമാതാവിൻ ബസലിക്കയുടെ രൂപരേഖ തയ്യാറാക്കി. 1929 ഡിസംബർ 21 മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി മെത്രാൻ ഇപ്പോഴത്തെ ബസലിക്കയുടെ ശിലാസ്ഥാപനം നടത്തി. ഫാദർ ജോർജ് പാലയൂരിന്റെ മേൽനോട്ടത്തിൽ 25,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ ദേവാലയത്തിന്റെ ഒന്നാം ഘട്ടപ്പണി പൂർത്തിയായത് 1940 നവംബറിലാണ്. 1940 നവംബർ 24 തീയതി ബിഷപ്പ് മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി പ്രതിഷ്ഠാകർമ്മം നടത്തി. പ്രതിഷ്ഠാകർമ്മത്തിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ വ്യാകുലമാതാവിൻ ദേവാലയത്തെ ദൈവവിശ്വാസത്തിന്റെ ബലിഷ്ഠമായ കോട്ട എന്ന് വിശേഷിപ്പിച്ചു. നഷ്ടപ്പെട്ട ദേവാലയത്തിന് പകരമായി പട്ടണമധ്യത്തിൽ പുതുതായി നിർമ്മിച്ച വ്യാകുലമാതാവിൻ ദേവാലയത്തെ പുത്തൻപള്ളി എന്ന നാമത്തിൽ അറിയപ്പെടുവാൻ തുടങ്ങി. 9:45 ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന അർപ്പിക്കുന്നത് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴക്ക്. ഉച്ചതിരിഞ്ഞ് 3:15 നൊവീന മാതാപാത വിശുദ്ധ കുർബാന. കാർമ്മികത്വം വഹിക്കുന്നത് ഫാദർ ഡെബിൻ ഒലക്കെങ്കിൽ. കുർബാനയ്ക്ക് ശേഷം 4:30 ഭക്തിസാന്ദ്രമായ ജപമാല പ്രദക്ഷിണം. ബസലിക്കയിൽ നിന്നും ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് പുറപ്പെടുന്നു. ജപമാല പ്രദക്ഷിണം ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും തിരിച്ച് ബസലിക്കയിൽ സമാപിക്കുന്നതോടെ ചരിത്ര പ്രസിദ്ധമായ വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള വ്യാകുലം എഴുന്നള്ളിപ്പ് ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും ബസലിക്കയിലേക്ക് പുറപ്പെടുന്നു. 7:30 ബസലിക്കയിൽ നൊവേന മാതാപാത വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. കാർമ്മികത്വം വഹിക്കുന്നത് ഫാദർ അരുൺ കാഞ്ഞിരത്തിങ്കൽ. എല്ലാ ഭക്തജനങ്ങളെയും ബസലിക്കയിലെ തിരുക്കർമ്മങ്ങളിലും മറ്റു ആഘോഷ പരിപാടികളിലേക്കും ഞങ്ങൾ സാദരം ക്ഷണിക്കുന്നു.
വരുന്നു.